ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് പ്ലസ് ടു സുവോളജി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ കോൺട്രസെപ്ഷൻസ് വരെ ഞാൻ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം So what is oral contraceptive pills? OCPs നമ്മൾ വിളിക്കും. അപ്പോൾ എന്താണ് ഈ oral contraceptive pills? അതെന്ന് പറയുന്നത് ശരിക്കും കുറച്ച് ഗുളികകളാണ്. അതിനാണ് നമ്മൾ പിൽസ് എന്ന് പറയുന്നത്. അത് പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനിലാണ് നമ്മൾ ആ പിൽസ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ എന്തിനാണ്, എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ എന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതോടെ, ഞാൻ നേരത്തെ പറയുമായിരുന്നല്ലോ കോൺട്രസെപ്ഷന്റെ ബാക്കിയാണ് ഇത്, പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ലക്ഷ്യം. ഈ ഒരു ഗുളികയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയും, മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അപ്പോ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഫസ്റ്റ് 5 ഡേയ്സിനകത്ത് നമ്മൾ ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ആ ഒരു 7 ഡേയ്സ് ഇത് ഈ ഗുളിക ഈ പിൽസ് അവോയ്ഡ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആ 7 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും എഗെയിൻ ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസങ്ങൾ വരെയാണോ കഴിക്കാൻ താല്പര്യപ്പെടുന്നത് അത്രയും ദിവസം ഈ പിൽസ് കണ്ടിന്യൂ ചെയ്യണം. അതാണ് ഈ പിൽസിന്റെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിൽസിന്റെ പ്രത്യേകത, നമ്മൾ ഇത് ദിവസവും എല്ലാ ദിവസവും കഴിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ 1 ഡേ കഴിക്കാൻ മറന്നു കഴിഞ്ഞു, മറന്നുപോയി എന്തെങ്കിലും കാരണവശം മറന്നുപോയി എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോൾ 2 പിൽസ് കഴിക്കണം. അപ്പോൾ അതും ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ദിവസം അല്ല 3 ദിവസത്തിൽ കൂടുതൽ ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങളോ കൊണ്ട് നമ്മൾ ആ പിൽസ് കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പിൽസ് കൊണ്ട് നമ്മൾ കഴിക്കുന്നതിൽ ഒരു യൂസും ഇല്ല. എന്തെങ്കിലും പിന്നെ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്, വേറെ ഏതെങ്കിലും ബാരിയർ മെത്തേഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ആ OCPs കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. മാല ഡി, മാല എൻ ഒക്കെ OCPs എക്സാമ്പിൾ ആണ്, ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോണൽ പിൽസ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ഓവുലേഷൻ. അതാണ് ഫസ്റ്റ് കാര്യം, ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. ഓവുലേഷൻ നടക്കുന്നില്ല, അതായത് ഓവം റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, യൂട്രസിന്റെ ഇന്നർ വാൾ, ഇന്നർ ലെയറിനെ നമ്മൾ എന്താ പറയുന്നത്, എൻഡോമെട്രിയോ എന്നാണ് പറയുന്നത്. ആ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാത്തില്ലാതെ ആക്കും. അതെങ്ങനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം എംബ്രിയോ യൂട്രസിന്റെ എൻഡോമെട്രിയൽ ലെയറിൽ വന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എംബ്രിയോ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ അവിടെ, അതായത് അറ്റാച്ച്മെന്റ് നടക്കത്തില്ലാതെ എൻഡോമെട്രിയത്തിനെ മാറ്റിയെടുക്കും. അവിടെ ഒന്നും പോയി ചെന്ന് അറ്റാച്ച് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം, അതായത് changes of uterus endometrium to make it unsuitable for implantation. അടുത്തതെന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസ്, അതായത് സെർവിക്സിൽ ആ പാർട്ടൊക്കെ ഞാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുമ്പോൾ പറയുന്നുണ്ട്. സെർവിക്സിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്നതിന് നമ്മൾ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഹോർമോണലിനനുസരിച്ച് തന്നെ ഈ മ്യൂക്കസിന്റെ തിക്നെസ്സും വേരി ചെയ്യും. അതൊക്കെ കുറച്ച് ഡീപ്പാണ്, അത് വിട്ടേക്കുക. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പിൽസ് എടുക്കുന്നതോടുകൂടെ തന്നെ സെർവിക്കൽ മ്യൂക്കസ് കുറച്ചും കൂടി തിക്കാവും. അപ്പോൾ സെർവിക്കൽ മ്യൂക്കസ് തിക്കാകുന്നത് ശരിക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺസിന്റെ കാരണം കൊണ്ടാണ്, പ്രൊജസ്ട്രോണിന്റെ കാര്യം കൊണ്ടാണ്, അതായത് ആ ഹോർമോണിന്റെ ആക്ഷൻ കൊണ്ടാണ് സെർവിക്കൽ മ്യൂക്കസ് തിക്കാവുന്നത്. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കസ് തിക്കാവുന്നതോടുകൂടെ സ്പേർമിന് അകത്തോട്ട് എൻട്രി പ്രിവെന്റ് ചെയ്യും. തിക്കും സെർവിക്കൽ മ്യൂക്കസിൽ കൂടെ സ്പേർമിന് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ആ ഒരു പോയിന്റ്, അതായത് ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് ആൻഡ് റിട്ടാർഡ് എൻട്രി ഓഫ് സ്പേംസ്. അപ്പോൾ ഇങ്ങനെയാണ് ഹോർമോണൽ പിൽസ് ആക്ട് ചെയ്യുന്ന, എങ്ങനെയൊക്കെയാണ് പ്രിവെന്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മൾ അതിൽ, ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നെ പറഞ്ഞു, നമ്മൾ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്, നോൺ സ്റ്റീറോയിഡൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ആരാ പറഞ്ഞത്, സഹേലിയാണ് പറഞ്ഞത്. അത് ഡെവലപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, സെൻട്രൽ ഡ്രഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മുടെ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ്സ് ആൻഡ് ഇഞ്ചക്ഷൻസ് ആണ്. അപ്പൊ എന്താണ് ഇത്? ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ, ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ, നമ്മുടെ സ്കിന്നിൽ വെക്കുന്ന ഒരു പാച്ച് ആണ് ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺ കോംപ്ലക്സുകളിൽ തന്നെയാണ്, അതായത് പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നുള്ളത് അത് ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ ഓരോ പേഴ്സിന് വേരി ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ
പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ നമ്മൾ ഒസിപിസ് പറഞ്ഞതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പറഞ്ഞതുപോലെ സെയിം വേ തന്നെയാണ് ഇവരും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന്റെ അടിയിൽ വെക്കുമ്പോൾ നമ്മൾ ഒസിപിസിനെക്കാളും കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. അതാണ് സംഭവം. അതുപോലെ തന്നെ ഇതൊരു എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തിനാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു, പ്രഗ്നൻസി ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ റേപ്പ് ഉണ്ടായി, പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ വിത്തിൻ 72 hours ഈ ഡ്രഗ് എടുക്കുക. ഈ ഒരു കോഴ്സ് ചെയ്യുന്നതോടെ, ഈ ഒരു ഡ്രഗ് എടുക്കുന്നതോടുകൂടെ തന്നെ അതൊരു എമർജൻസി കോൺട്രസെപ്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രഗ്നൻസി എന്നുള്ള സംഭവം നമ്മൾ അവോയ്ഡ് ചെയ്യും. അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ ഇൻജെക്ഷൻ ആൻഡ് ഇംപ്ലാന്റ്സിനകത്ത് വരുന്നത്. അതിനകത്ത് പല പാച്ചുകളുണ്ട്, ട്രാൻസ്ഡെർമൽ പാച്ചുകളുണ്ട്, ഹോർമോണൽ പാച്ച്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വിട്ടേക്കാം, ബോറായോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡ്സുകളാണ്. അതായത് മെയിൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഇതിൽ മെയിൽ സ്റ്റെറിലൈസേഷന് നമ്മൾ പറയുന്നതാണ് വാസെക്ടമി, ഫീമെയിൽ സ്റ്റെറിലൈസേഷന് ട്യൂബെക്ടമി എന്ന് പറയും. അപ്പോൾ ഇത് എന്തെങ്കിലും തിരിഞ്ഞുപോകാൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ വല്ലതും തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഓർത്തു വയ്ക്കുക, ഫീമെയിലിലാണ് ഫെലോപ്പിയൻ ട്യൂബ് ഉള്ളത്, അപ്പോൾ അതിനെ ടൈ ചെയ്യുന്നതാണ് ട്യൂബെക്ടമി. മെയിലിലാണ് വാസ് ഡിഫറൻസ് ഉള്ളത്, അതിനെ ടൈ ചെയ്യുന്നതാണ് വാസെക്ടമി. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലായി. ഇപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. സോ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇപ്പോൾ 2-3 times ടേക്ക് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് പറയുമ്പോഴത്തേനും ഇവിടെ കൂടിയെങ്കിലും ഒക്കെ സൗണ്ട് വരും. അപ്പോൾ അതാണ് ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ്. അത് വിട്ടേക്ക. അപ്പോഴത്തേനും മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഒരു ബേബി ഫുൾ ടേം അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ്, അതായത് 38-42 weeks അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ്, എന്തെങ്കിലും വോളണ്ടറി ആയിട്ട് നമ്മൾ ആ പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അല്ലെങ്കിൽ MTP എന്ന് പറയുന്നു. അപ്പോൾ ഈ MTPs എന്ന് പറയുന്നത് ശരിക്കും ലീഗലൈസ് ചെയ്ത്, നമ്മുടെ ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്തിരിക്കുന്നത് 1971. അപ്പോൾ ഈ MTPs എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കുറെ കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയണം അത് എന്തിനൊക്കെയാണ് ചുമ്മാ അങ്ങനെ MTP ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ അറിയണം. അതിന്റെ ബേസിസിൽ ഞാൻ പറയാം. ശരിക്കും ഫസ്റ്റ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ, അല്ലെങ്കിൽ യൂജനിക് ഗ്രൗണ്ട്സ്, അതുപോലെ മെഡിക്കൽ ഗ്രൗണ്ട്സ്, അങ്ങനെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഓരോന്നിനകത്തും ഓരോ കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മൊത്തമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി അമ്മയ്ക്ക് പ്രശ്നമുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈക്കാട്രിക് ഇല്ലനെസ്സോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാക് ഡിസീസോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് MTP ചെയ്യാനായിട്ട് ആക്ട് പറയുന്നുണ്ട്. അതായത് MTP Act 1971 ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ല, ആ ആക്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും റേപ്പ് നടന്നു അങ്ങനത്തെ ഒരു കേസിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് MTP ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബേബി ഫോം ചെയ്യുമ്പോൾ ഈ ബേബിയുടെ ഡെലിവറി നടക്കുകയാണെങ്കിൽ, ഇൻ കേസ് അത് കണ്ടിന്യൂ ചെയ്ത് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ, ആ ബേബിക്ക് എന്തെങ്കിലും മാൽഫോർമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഫിസിക്കൽ അബ് നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ MTP ചെയ്യാനുള്ള സൗകര്യം, MTP ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം മനസ്സിലായല്ലോ. MTP ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് MTP ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ 12 weeks അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത്. കാരണം സെക്കൻഡ് ട്രൈമസ്റ്റർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസ്കി ആകും, പ്ലസ് നമ്മൾ വേറൊരു ഡോക്ടറിന്റെ ഒപ്പീനിയൻസും കൂടി ചെയ്തിട്ട് മാത്രമേ നമുക്ക് MTP ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണെങ്കിൽ യൂഷ്വലി സക്ഷൻ ആണ് ചെയ്യുന്നത്, ഇവാക്വേഷൻ സക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് MTPsനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ MTPs ചെയ്യുന്നത് കൊണ്ടുള്ള ഡ്രോബാക്സ്, അതായത് ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? MTPs ചെയ്യുന്നത് കൂടുതലും ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ അൺക്വാളിഫൈഡ് ഡോക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അൺക്വാളിഫൈഡ് ക്വാക്സ് ആണ്, അവരെ ക്വാക്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അവർ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്കും കുട്ടി എന്തായിരുന്നാലും കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാവും, അമ്മയ്ക്കും അതുപോലെ തന്നെ
ഈക്വൽ ആയിട്ട് പ്രശ്നം വരും അമ്മയ്ക്ക് ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ അമ്നിയോസിന്തസിസ് ചെയ്തിട്ട് ഫീമെയിൽ ബേബി ആണെന്ന് അറിയുമ്പോൾ അവർ എന്താന്ന് വെച്ചാൽ എം ടി പി സി ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ശ്രമിക്കും അപ്പോൾ അങ്ങനെയും ആ ഒരു കാരണവും ഈ എം ടി പിയുടെ ഡ്രോബാക്സ് ആണ് ശരിക്കും അപ്പോൾ ഇത്രയുമാണ് എം ടി പി സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കുക ആ ഒരു വീഡിയോ പോർഷനിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വന്ന് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്ന് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പേരുകൾ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ബൈ